നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ ഈ മാലാവി സിക്ലിഡ്സിന് എന്താണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത്. ഈ മാലാവി സിക്ലിഡ്സിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് അതിനായിട്ടുള്ള ഒരു പെല്ലറ്റ് വരുന്നുണ്ട്, അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പെല്ലറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വളർച്ച അത്രയും ഒരു സ്പീഡല്ല. ഞാനത് ഫസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. നമ്മുടെ മുമ്പത്തെ സിക്ലിഡ് ടാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പെല്ലറ്റ് തന്നെയായിരുന്നു സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളർച്ചയോ അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും, ആ ഒരു ഉഷാറ് കാണില്ല അവർ. ഈ മാലാവി സിക്ലിഡ്സ്, മാലാവി എന്നല്ല, ഇപ്പോൾ ഏത് സിക്ലിഡ്സ് തന്നെ ആണെങ്കിലും നമ്മൾ ആ ടാങ്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സൈലൻ്റായി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവരുത്. എപ്പോഴും അവരിങ്ങനെ ഒരു മൂവിങ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നിനെ ഓടിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ളൊരു അഗ്രഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ സിക്ലിഡ് ടാങ്ക് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിനകത്ത് ആദ്യം നമ്മൾ ആ ഒരു ഫുഡ് തന്നെയാണ് കൊടുത്തത്. പക്ഷേ അത് എത്ര ഒരു എഫക്റ്റീവായി തോന്നാത്തതുകൊണ്ട് നമ്മൾ മോൺസ്റ്റർ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് OF എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, നല്ല ഫുഡാണ്. ഇതാണ് നമ്മൾ, ഞാൻ ക്ലോസപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഈ OF പെല്ലറ്റ്സ് സിക്ലിഡ്സിനും അതുപോലെ ബാക്കി അഗ്രസീവ് ഫിഷസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് 100% നാച്ചുറൽ വിതൗട്ട് എനി ഹോർമോൺസ് എന്നാണ്. പക്ഷേ ഇത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്, കുറച്ച് പൈസ കൂടുതലാണ് ഇതിന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ എപ്പോഴും രാവിലെകളിലാണ് നമ്മൾ ഈ ഒരു ഫുഡ് കൊടുക്കുന്നത്. ഇത് ഫുഡ് കൊടുക്കുമ്പോൾ കണ്ടോണം എത്ര എന്തൊരു ആവേശത്തിലാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളത്. ഇതിനകത്ത് തന്നെ ഒരു സ്പൂണൊക്കെ വരുന്നുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി, കണ്ടില്ലേ? ഇതിൻ്റെ ഒരു അളവൊക്കെ നമുക്ക് അതുകൊണ്ട് കൃത്യമായി കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടില്ലേ? ഒരു നമ്മുടെ ബിരിയാണിയുടെ അരിയൊക്കെ പോലെ ഇരിക്കുവാണ്. അല്ല, അവർക്ക് ഓരോന്ന് വായിലേക്ക് എടുത്തിട്ട് ചവക്കാനൊരു സമയം വേണം, കണ്ടില്ലേ? ഓരോന്ന് എടുത്തിട്ട് താഴോട്ട് പോവുകയാണ്. എല്ലാവരുടെയും വായിൽ ഓരോന്ന് കാണാം. പിന്നീടാണ് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഇത് കണ്ടില്ലേ, കളറ് ഒക്കെ ഒന്ന് ഉഷാറായി വരുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെമ്മീനാണ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാ ഫിഷുകൾക്കും കിട്ടുന്നൊരു ട്രീറ്റാണ് ചെമ്മീൻ, ഫ്രഷ് ചെമ്മീൻ. ഫ്രഷ് ചെമ്മീൻ നമ്മൾ ആഴ്ചയിൽ ധാരാളം വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഡെയിലി എടുത്ത് അത് ഒരു തോയിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ചെമ്മീൻ ഇവർക്ക് നമ്മുടെ അരോണ നിന്നും പോലെ ഇവർക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ഇവർക്ക് അതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഈ പ്രോണ്, ഫ്രഷ് പ്രോണ് സിക്ലിഡ്സിന് എന്നല്ല, നമ്മുടെ ഫിഷുകൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇത് ഒരു റെഡിലി അവൈലബിൾ ഫുഡ് പോലെ നമുക്കിതൊരു വീക്കിലി ഫ്രഷ് പ്രോൺ വാങ്ങിക്കൊണ്ടൊന്ന് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അതിൽ നിന്ന് എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ ഒരു 15 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് അതൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കത് ഡയറക്റ്റായിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഫുഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ഇത് ഷ്രിമ്പ് ഫീഡ് ചെയ്യുന്നതും അതുപോലെ ഇതുപോലുള്ള ഈ ഫുഡുകൾ ഫിഷുകളുടെ കളർ ഇൻക്രീസ് ചെയ്യും. അത് വൈഡ്ലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റാണ് ഇതിൽ ഫിഷുകളുടെ കളറ് വർദ്ധിപ്പിക്കുന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു നല്ല പ്രോട്ടീൻ സോഴ്സാണ്, അതുകൊണ്ട് തന്നെ ഇത് ഫിഷുകളുടെ ഹെൽത്തിനും അതിൻ്റെ കളറിനും അങ്ങനെ ഓവറോൾ ക്വാളിറ്റിക്കും ഇതൊരു വളരെ നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വലിയ ഫിഷുകൾക്ക് ഫീഡ് ചെയ്യുന്നത് പോലെയല്ല, നമ്മുടെ ഇതിപ്പോൾ ചെറുത് 2.5-3 inches അല്ലേ സൈസ് ഉള്ളൂ, അതുകൊണ്ട് ഇവർക്ക് നമുക്കിത് ചോപ്പ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒറ്റ റൗണ്ട് അടിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് തിന്നാൻ പറ്റിയ പാകത്തിന് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രോണിൻ്റെ ഈ പുറത്തുള്ള ഓട് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ജസ്റ്റ് അതൊന്ന് മിക്സിയിൽ ഒറ്റ റൗണ്ട് ഒന്ന് അടിച്ചെടുക്കേ വേണ്ടിയുള്ളൂ. അത് വളരെ സ്മൂത്തായി കഴിഞ്ഞാൽ അക്വേറിയത്തിലെ വെള്ളം ചീത്തയായി പോകും. അതുകൊണ്ട് അത് നമ്മൾ കംപ്ലീറ്റായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കരുത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും, വെള്ളത്തിൽ മിക്സ് ആവാൻ ഇടയാവാതെ കൊടുക്കുക. എന്നാൽ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ അത് കുറച്ചൊന്ന് മിക്സ് ആവുന്നത് പോലെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഫിൽട്രേഷൻ പക്കം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഇഷ്യൂ വരില്ല. കാരണം ഇത്രയും വെള്ളമുള്ളൊരു ടാങ്കിൽ ജസ്റ്റ് ഒരു ഫിഷിൻ്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ നെഗ്ലിജിബിളാണ്.
പിന്നെയെന്ന് വെച്ചാൽ ഇത് എത്ര മൈന്യൂട്ട് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും ഫിഷുകൾ ആദ്യം ഈ വലിയ പീസൊക്കെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ചെറുത് ചെറുതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കഴിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് നമുക്കിതുകൊണ്ട് ഒരു പ്രശ്നം വരാറില്ല. പിന്നെ വീക്കിലി ഒരു 10% വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ടാങ്കിനകത്ത് സംഭ ഫിൽട്രേഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിൽ ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഇത് ഫിഷുകൾ വളരെയധികം പ്രിഫർ ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. കാരണം അവരത് അത്ര അധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമ്മൾ ഇവിടെ പൊതുവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണ്, രാത്രി മീൻസ് ഒരു വൈകുന്നേരം 7 o'clock ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ പൊതുവേ ഇതുപോലുള്ള ഫുഡുകൾ എല്ലാ ഫിഷിനും കൊടുക്കുന്നത്. നമ്മുടെ അരോണൊക്കെ ആവട്ടെ, ഏഞ്ചൽസ്, അങ്ങനെ നമ്മൾ ഏത് മോൺസ്റ്റർ ഫിഷസിനുള്ളത് എല്ലാവർക്കും കൊടുക്കുന്നത് ഈ ഒരു ഫുഡ് വൈകുന്നേരവും, അതുപോലെ പെല്ലറ്റ് ഫുഡ് രാവിലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അരോണക്കൊന്നും പെല്ലറ്റ് ഫുഡ് വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ, എപ്പോഴും എല്ലാ ദിവസങ്ങളിലൊന്നും കൊടുക്കുന്നില്ല. ഈ ഫിഷുകൾക്ക് രാവിലെ പെല്ലറ്റ്സും വൈകുന്നേരങ്ങളിൽ ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 നേരം ഫീഡിങ് എന്തിനാണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ തീരെ യങ് ആയതുകൊണ്ടാണ് നമ്മളൊരു 2 നേരം ഫീഡ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു സൈസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ പ്രോണും അതുപോലെ മറ്റ് ദിവസങ്ങളിൽ ഈ പെല്ലറ്റും ആക്കി ചുരുക്കും. ആ ഒരു ഫീഡിങ് സ്കെഡ്യൂള് നമ്മൾ അതിന് കണക്കായിട്ട് മാറ്റിയെടുക്കും. ഈ ഒരു ഫുഡ് ഈ ഇപ്പോൾ കണ്ടില്ലേ, ഫിഷുകൾ വളരെ നന്നായിട്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്ക് അവർ എന്താ പറയുക, വയറ് നിറച്ച് കഴിക്കാനുള്ളത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡെയിലി തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫുഡ്. ഇതിപ്പോൾ ലാസ്റ്റ് 3 weeks നമ്മളിത് ഡെയിലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫുഡ് നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടതിനേക്കാളും സൈസ് കൂടി. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും, നമ്മളിത് കൊണ്ടുവന്നപ്പോൾ ഇത്രയും സൈസ് ഉണ്ടായിരുന്നുള്ളൂ, 2.5 inch അത്രയും ആയിട്ടുള്ളൂ. ഇപ്പോൾ 3 weeks ടൈമേ ആയിട്ടുള്ളൂ, 2 weeks അല്ല 3 weeks ടൈമേ ആയിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ നോക്കിയാലും മനസ്സിലാവും എപ്പോഴാണ് നമ്മളിത് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് എന്ന്. മാത്രമല്ല നന്നായിട്ട് വളരുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളതിന് ശേഷം വാട്ടർ പാരാമീറ്റേഴ്സൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല പെർഫെക്റ്റായി നിൽക്കുന്നുണ്ട്. അതുപോലെ വാട്ടർ ഒരു 10% വാട്ടർ വീക്കിലി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിക്ലിഡ് ടാങ്കിൻ്റെ ഒരു അപ്ഡേറ്റ്സ്. നമ്മുടെ സിക്ലിഡ്സിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.